ആദ്യത്തെ സംഭവമാണ്. പോലീസിനെ വിളിച്ചാൽ ഇങ്ങനെ മാത്രമല്ല വരികയാണ്, അല്ലെങ്കിൽ ഉള്ളോട്ട് പോകാൻ പാടില്ല. ഹലോ, അസ്സലാമു അലൈക്കും. അപ്പോ നിങ്ങൾ ഇന്ന് ഓൾറെഡി തമ്മിൽ കണ്ടിട്ടുണ്ടാവും, നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് ഒരു പ്രാങ്ക് വീഡിയോ ആയിട്ടാണ്. പിപി കിറ്റ് വെച്ചിട്ട് അല്ലേ അപ്പൊ നമ്മൾ പ്രാങ്ക് ചെയ്യാൻ പോണത്? ആരാണ്? അതാരാന്നൊക്കെ നമ്മള് പറയാം അല്ലേ. അത് നമ്മള് നേരിട്ട് കാണാം, വീഡിയോയില് നമുക്ക് കാണാം. അപ്പൊ ഇപ്പൊ നമ്മളിതാ വീട്ടിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ഏകദേശം അവരെ വീടിന്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. നമ്മൾ ചെയ്യാൻ പോണത് ഞാൻ പിപി കിറ്റ് ഇടും, എന്നിട്ട് നമ്മൾ പ്രാങ്ക് ചെയ്യാൻ പോകുന്ന ഒരാളെ ഒരു എന്താ പറയാ പോസിറ്റീവ് കേസുമായിട്ട് ഫസ്റ്റ് കോണ്ടാക്ട് വന്നിട്ടുണ്ട്. അപ്പൊ അവരെ നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഇപ്പൊ തന്നെ കൊണ്ടുപോകുന്നു പറഞ്ഞിട്ട് അതാണ് ചെയ്യാൻ പോണത്. നമ്മൾ ആട്ടി വിടുവോ അതോ എന്റെ കൂടെ വരുവോ ഒക്കെ നായകൻ ഞാനാണ് കേട്ടോ. അവിടെ പോയിട്ട് അരി മുഴുവൻ പെറുക്കിയെടുക്കാൻ വേണ്ടി അത് ആ സീനാവോന്ന് അറിയില്ല. അപ്പൊ നമുക്ക് ഏതായാലും നോക്കാം. അപ്പൊ നമ്മള് പിപി കിറ്റ് ഒക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് അൺബോക്സ് ചെയ്യാം. കലാപരിപാടികൾ ഒക്കെ ആരംഭിക്കുകയാണ് കൂടി. ശരി, നമുക്ക് വീഡിയോയിൽ കാണാം. നാട്ടുകാരും വീട്ടുകാരൊക്കെ ഓടി വരുമല്ലേ. എനിക്കതല്ല, ഞാന് ബിപി കിട്ടിട്ടൊക്കെ ഇറങ്ങുമ്പോ എന്റെ കൂടെ എല്ലാരും കൂടി വരില്ലേക്കും. ഇവിടുന്ന് അല്ല, വേറൊന്നുണ്ട്, ബിപി കിട്ടിട്ട് ആൾക്കാരെ കാണുമ്പോ ആരും അടുക്കൂല, ഓടി ഒളിക്കൂലേ, ഓടി ഒളിക്കുള്ളൂ. ഗ്ലൗസ് ഉണ്ട്, ഒരു എന്തൊക്കെയോ സാധനങ്ങളുണ്ട് ഇതില്. ഇതെന്താ? അത് കാലിനിടാ, കാലിന്റെ ഷൂ കവർ. പിന്നെ മാസ്ക് എവിടെ? മാസ്ക് എവിടെ? മാസ്ക് എവിടെ? ഇതൊക്കെ കൂടി പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് കിടത്തിയ പോലെ ഉണ്ടാവുമോ കാണാൻ? മാസ്ക് ഐശ്വര്യമായിട്ട് ഇട്ട് തുടങ്ങിയേക്കാ. തൽക്കാലം ഇതില് N95 ഇല്ല, നമുക്ക് സർജിക്കൽ മാസ്ക് ഇട്ട് അഡ്ജസ്റ്റ് ചെയ്യാലേ. അതന്നെയാണ് ഹെഡ് കവർ, തല കൊള്ളണില്ല, ആ ഹെഡ് ഭയങ്കരമാണല്ലോ. ഓക്കെയോ? ഇതാ ഷൂ കവർ. ചെരുപ്പിടാതെ പോണേ. പ്ലാസ്റ്റിക്കിന്റെ സ്മെൽ ഉണ്ടാവൂലേ. വെള്ളം കുടിക്കാൻ പറ്റാന്ന് പറയാൻ പറ്റൂലല്ലോ, അതിനുള്ളിൽ കേറിയാലേ. കുറച്ച് വെള്ളം കുടിക്കാൻ അണ്ട് ഒരു ബോട്ടിൽ വെള്ളം കുടിച്ച്. ഓക്കേ, ഇത് ഗ്ലൗ ഇട്ടില്ല കേട്ടോ, ഗ്ലൗ ഉണ്ട് നമ്മളെ. മൂത്രം ഒഴിക്കണം. അപ്പൊ ഇതാ നമ്മള് വരെ വീടിന്റെ അവിടേക്ക് പോയിക്കൊണ്ട് കാണട്ടോ നടന്നിട്ട്.
പരിചയക്കാരാരെങ്കിലും ആരാന്ന് ചോദിച്ചാൽ ചന്ദ്രനിൽ നിന്ന് വന്ന ബന്ധു എന്ന് പറഞ്ഞാ മതി. ഞാൻ വടക്കല്ലേ. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. റോഡിൽ അല്ലാണ്ട് ആളുകളൊന്നും ഇല്ലാത്ത നമ്മളെ ഭാഗ്യം. അപ്പൊ ആ വീടിന്റെ അകത്തേക്ക് കേറാണ് കേട്ടോ. ഇന്നലെ യാത്ര ചെയ്ത ആരൊക്കെയാ? വൈകുന്നേരം രാമനാട്ടൊന്ന് വിളിക്കണേ. നിങ്ങളാണ് ഇന്നലെ വൈകുന്നേരം പമ്പിൽ പെട്രോൾ പമ്പിൽ ഉണ്ടായിരുന്നത്? രാമനാട്ട് വരാം. വേറെ ആരൊക്കെ എത്ര പേരുണ്ടായിരുന്നു? മാസ്ക് എടുക്കും. ഒരാളൊന്ന് മാസ്ക് എടുക്കുന്നു. വേറെ ആരുണ്ടായിരുന്നു കൂടെ? വണ്ടി ഓടിച്ചു. ലെഫ്റ്റ് സൈഡിൽ വരായിരുന്നുണ്ടായിരുന്നു. ഒരു ചെറിയൊരു ഇഷ്യൂ ഉണ്ടായിട്ടുണ്ട്. അവിടെ പെട്രോൾ പമ്പിൽ ഉണ്ടായിരുന്ന ഒരാൾ പെട്ടെന്ന് കോവിഡ് സ്ഥിരീകരിക്കുക വന്ന ശേഷം പെട്ടെന്ന് തന്നെ ആള് കണ്ടീഷൻ മോശമാവുകയൊക്കെ ചെയ്തു, അൺകോൺഷ്യസ് ആയി. അപ്പൊ അവരെ ഐ സിയുലാണ് ഇപ്പോൾ ഉള്ളത്, വെന്റിലേറ്ററിനാണ് ഉള്ളത്. അപ്പൊ അവിടെ ഉണ്ടായിരുന്ന മുഴുവൻ പേരെ ടെസ്റ്റ് ചെയ്തു, മുഴുവൻ പേർക്കും പോസിറ്റീവ് ആണ്. പിന്നെ അതിനുശേഷം അവിടെ കാറിൽ വന്നിട്ടുള്ള ഒരു 15 പേരാണ് പെട്രോൾ അടിക്കാൻ വന്നത്. അതിൽ 12 പേരും പോസിറ്റീവ് ആണ്. അപ്പൊ ഇവരൊന്ന് ഞങ്ങൾക്ക് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി കൊണ്ടുപോകണം. നിങ്ങളെ ഏജ് എന്ന് പറയും. അപ്പൊ ഇവരാണ് ഫസ്റ്റ് കോണ്ടാക്ട് വന്നത്. ലെഫ്റ്റ് സൈഡിലാണ് ക്യാമറ ട്രേസ് ചെയ്തത്. ലെഫ്റ്റ് സൈഡിലേക്കാണ് കണ്ടത്. എടി പെട്രോളിയം എന്ന് പറഞ്ഞിട്ട് ഇന്ത്യൻ ഓയിലിന്റെ ഒരു കമ്പനിയാണ്. നമ്മള് വൈകുന്നേരം പമ്പ് കയറിയില്ലേ, അതിപ്പോ സീൽ ചെയ്തിട്ടാണ്. അങ്ങനെ ആകുമ്പോ ഇവരെ നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി കൊണ്ടുപോകും. ബാക്കി 12 പേര് നമ്മള് മോർണിംഗ് തന്നെ ടെസ്റ്റ് കംപ്ലീറ്റ് ചെയ്തു. ഇവരെ കിട്ടാനാണ് ഇപ്പൊ ലേറ്റ് ആയത്. അപ്പൊ അഡ്രസ് ഒക്കെ ട്രേസ് ചെയ്ത് വരുമ്പോഴേക്കും കുറെ ടൈം പോയി. പെട്ടെന്ന് റെഡിയാവാം, നമുക്ക് പോയിട്ട് ടെസ്റ്റ് ചെയ്യാം. അതിന് കാര്യമില്ലല്ലോ, രണ്ടാഴ്ച മുമ്പ് ഇന്നലെ കോണ്ടാക്ട് ചെയ്യുന്നത്. രണ്ടാഴ്ച മുമ്പ് എങ്ങനെ ടെസ്റ്റ് ചെയ്താൽ കിട്ടുക? സംസാരിച്ചു നിൽക്കാൻ ടൈമില്ല. പോസിറ്റീവ് ആണെങ്കിൽ അത് വേറെ. നിങ്ങൾ ഇന്നലെ കോണ്ടാക്ട് വന്ന അത് രണ്ടാഴ്ച മുമ്പ് ടെസ്റ്റ് ചെയ്താൽ കാണൂല്ലല്ലോ. എന്താ മനസ്സിലാക്കാത്ത? അപ്പൊ അധികം ടൈമില്ല, ഞങ്ങൾ വണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ട്. എത്രയും പെട്ടെന്ന് എന്തെങ്കിലും മരുന്നുകളോ കാര്യങ്ങളോ എടുക്കാനുണ്ടെങ്കിൽ എടുക്കാം. പെട്ടെന്ന് ഞങ്ങളെ കൂടെ വരാം. ഇല്ല, രണ്ടാളും കൂടെ വേണ്ട. ഇത് ഞങ്ങളങ്ങനെ സൽക്കാരം വിളിക്കാൻ വരുന്നതല്ലോ. ഞങ്ങൾക്ക് ഒരുപാട് ജോലികൾ ബാക്കിയുണ്ട് ഇനിയും പോയിട്ട്. അപ്പൊ പ്രൈമറി കോണ്ടാക്ട് വന്ന ഇവരാണ്. ഇവരെ ഞങ്ങളെ കൂടെ വരിക. അതിനുശേഷം ഇവര് പോസിറ്റീവ് ആണെങ്കിൽ മാത്രമേ ഞങ്ങൾ വരേണ്ടതുള്ളൂ. ഞങ്ങള് പ്രോട്ടോകോൾ പ്രകാരം പ്രൈമറി കോൺട്രാക്ട് ആണ് ഇപ്പൊ പിടിക്കുന്നത്. അതിനുശേഷം ഇവര് പോസിറ്റീവ് ആണെങ്കിൽ മാത്രം ഇങ്ങള് വരിക. അതിനെ ഇങ്ങള് മാറി നിൽക്കാം. ഒരു ഫാമിലിന്റെ കൂടെ നിൽക്കാൻ പാടില്ല. കുട്ടികളൊക്കെ നോക്കുക കേട്ടോ. അപ്പൊ നിങ്ങള് വൈകുന്നേരം പമ്പ് കയറുന്നവരെ ആളൊരു കുഴപ്പമില്ലേ? നിങ്ങൾക്ക് പെട്രോൾ അടിച്ചു വന്നൊക്കെ നല്ല ആക്റ്റീവ് ആയിട്ടുള്ള ഒരാളാണ്. പെട്ടെന്നാണ് ആള് പോസിറ്റീവ് ആവുക, അതിനുശേഷം അൺകോൺഷ്യസ് ആവുക, വോമിറ്റിംഗ് വരിക. പെട്ടെന്ന് പെട്ടെന്നാണ് കണ്ടീഷൻ മോശമായത്. ഇതേപോലെ തന്നെയാണ് അവിടെ പോസിറ്റീവ് ആയിട്ടുള്ള എല്ലാവരെയും അവസ്ഥ. പെട്ടെന്ന് പെട്ടെന്ന് കണ്ടീഷൻ മോശമാകുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കൊറോണൻ്റെ വൈറസിൻ്റെ എന്തെങ്കിലും മ്യൂട്ടേഷൻ വന്നതോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും റിലേറ്റഡ് ആയിട്ട് വന്നതോ എന്താണെന്ന് അറിയില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു സ്പെഷ്യൽ സ്റ്റഡിയും കൂടെ അതിൻ്റെ കൂടെ നടക്കുന്നുണ്ട്. കേരളത്തിൻ്റെ ആദ്യത്തെ സംഭവമാണ്.
നോർമലി പനി ചുമ ഇതൊക്കെയാണ് ലക്ഷണമായിട്ട് പറയാറുള്ളത്. പക്ഷെ അത് പെട്ടെന്ന് ഒരാൾ അൺകോൺഷ്യസ് ആയി പോവാ ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾക്ക് അധികം ലേറ്റ് ആക്കാൻ പറ്റില്ല. ഞങ്ങൾക്കങ്ങനെ എല്ലാരും വിളിച്ചു കൊണ്ടവര് പറഞ്ഞല്ലോ ഞങ്ങൾ സൽക്കാർ ക്ഷണിക്കാൻ വന്നതല്ല. ഞങ്ങൾ വന്നത് ഇങ്ങനെ ഒരാള് കോണ്ടാക്ട് വന്നു പെട്ടെന്ന് കൊണ്ടുപോകാൻ എന്നുള്ളതാണ്. അപ്പൊ ഒരു പ്രോട്ടോകോൾ ഉണ്ട്, ഇതിന് ബാക്കിലിരിക്കുന്ന സ്റ്റാഫ് ഫ്രണ്ട് പുറത്തേക്ക് ഇറങ്ങാൻ പാടില്ല. ബാക്കിൽ ലേഡി സ്റ്റാഫ് ഉണ്ടാവും, ഇവരെ ഞങ്ങൾ ലേഡി സ്റ്റാഫിന്റെ അടുത്താണ് ആക്കുക. ഞാൻ ഫ്രണ്ടിലാണ് ഇരിക്കുക. പ്രൈമറി കോണ്ടാക്ട് ആണ് ഇതിൽ വരുന്നത്. നിങ്ങൾ എന്താ പഠിക്കുകയാണോ? എവിടുന്ന വന്നേ? ഒന്നാമത്തെ കാര്യം അത്. രണ്ടാമത്തെ ആള് യൂസ് ചെയ്തിരുന്ന മാസ്ക് വളരെ ലോ ക്വാളിറ്റി ആയിരുന്നു, പമ്പിൽ ഉണ്ടായിരുന്നതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെയാണെന്ന് തോന്നുന്നു ഇത്രയും സ്പ്രെഡ് വന്നത്. പെട്ടെന്ന് സ്പ്രെഡ് ആവുന്നുണ്ട്, ആ ഒരു ടൈപ്പ് വൈറസ് പെട്ടെന്ന് സ്പ്രെഡ് ആവുന്നുണ്ട്. അങ്ങനെ വിടാൻ പറ്റില്ല. ഞങ്ങൾക്ക് ഗവൺമെന്റ് ആരോഗ്യ പ്രവർത്തകർക്ക് ഓരോ നിർദ്ദേശങ്ങൾ തരുന്നുണ്ട്, അതനുസരിച്ച് ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല. ഞങ്ങൾ വന്ന് ഇവരെ എടുത്ത് കൊണ്ടുപോകാന്നില്ലാതെ ഇങ്ങനെ കൊണ്ടുപോകാനുള്ള ഓപ്ഷൻ ഇല്ല. ക്വാറന്റൈൻ അല്ല, പോസിറ്റീവ് ആണെന്നുള്ള ചെക്ക് ചെയ്യും, പോസിറ്റീവ് ആണെങ്കിൽ അവിടെ സ്റ്റേ ചെയ്യേണ്ടി വരും. നിങ്ങൾക്കറിയാം കൊറോണ വൈറസ് വന്നാലും ഇപ്പൊ ക്വാറന്റൈൻ ആയാലും വീട്ടിൽ ചെയ്യാൻ പറ്റും. പക്ഷെ ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ ഈ ഒരു കണ്ടീഷനിൽ അവർക്ക് വന്നത് എന്താണെന്ന് അറിയുന്നവരെ തൽക്കാലം ഞങ്ങളെ കസ്റ്റഡിയിൽ നിൽക്കേണ്ടി വരും. അതിനെ കുറിച്ചൊന്ന് റിസർച്ച് ചെയ്യുന്നവരെ അവരങ്ങനെ നിൽക്കേണ്ടി വരും. ഒറ്റയ്ക്ക് എങ്ങനെ ആളെ വിടാൻ പറ്റും? അങ്ങനെ വീട്ടുകാരെ കൊണ്ടുപോകാനും നോക്കാൻ ഞങ്ങൾക്ക് ഓപ്ഷൻ ഇല്ല, മനസ്സിലാക്കുക. ഞങ്ങൾക്കും ടൈം കളയാനില്ല. ഇപ്പൊ കുട്ടിയെ കുറെ പ്രാവശ്യം പറഞ്ഞ കുട്ടീനെ അടുത്തുനിന്ന് മാറ്റി നിർത്താനൊക്കെ ഇവിടെ ശ്രദ്ധിക്കുക. ഇനിയും ഞങ്ങൾ ഇവിടെ ലേറ്റ് ആവുന്നതനുസരിച്ച് ഇത് സ്പ്രെഡ് ആവാനുള്ള ചാൻസ് കൂടുതലാണ്. അയൽവാസികൾക്കായാലും പോകുന്നവർക്കായാലും ഒക്കെ ഇത് പ്രശ്നം കൂടിയാ ചെയ്യുന്നത്. ഞങ്ങൾക്ക് അതിനെ അങ്ങനെ അനുവദിക്കാൻ പറ്റൂല. ഞാൻ പറയുന്നത് ഞങ്ങൾ മനസ്സിലാക്കി, ഇത് അങ്ങനെ ഒരു വൈറസ് അല്ല. ഇപ്പൊ ഇതുവരെ നമ്മൾ പ്രോട്ടോകോൾ ഒക്കെ മാറ്റാൻ കാരണം വൈറസിന്റെ ആ ഒരു സ്ട്രെങ്ത്തും കാര്യങ്ങളും കുറഞ്ഞതുകൊണ്ടാണ്. പക്ഷെ ഇന്നലെ വന്ന സംഭവം എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത കാര്യം. അത് പെട്ടെന്ന് ഒരാൾ നിൽക്കുന്ന ഒരാൾ ബോധം കെട്ട് വീഴാന്ന് പറയുമ്പോൾ അതിന് സീരിയസ്നെസ് നിങ്ങൾ മനസ്സിലാക്കണം. ഇവരെ ആരോഗ്യം ഇവരെ ഹെൽത്തൊക്കെ കാര്യമുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ പറഞ്ഞേക്കാം. അതിങ്ങനെ മാറ്റി അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ല. ഞാൻ പറയുന്നത് മനസ്സിലാക്കി. അങ്ങനെ എല്ലാരും കൂടെ വരിക, എല്ലാരും കൂടെ കൊണ്ടുപോകാൻ. കാറിൽ വന്നിട്ട് കാര്യം, നിങ്ങളെ ഞങ്ങൾ കൊണ്ടുപോകാം, ബീച്ച് ഹോസ്പിറ്റലിൽ ഉള്ളോട്ട് കൊണ്ടുപോകും. ആ റോഡിൽ ബാക്കിൽ വേണമെങ്കിൽ വരാം. അതുകൊണ്ടെന്താ കാര്യം? നിങ്ങൾക്ക് എന്തായാലും അവനെ കാറിൽ കയറാൻ പറ്റും. നിങ്ങൾ കോണ്ടാക്ട് വന്ന സ്ഥിതിക്ക് ഇങ്ങനെ ഞങ്ങൾ കൂടെ ആംബുലൻസിൽ കയറണം. അതിനാണ് സർക്കാർ ആംബുലൻസ് അയക്കുന്നത്. എല്ലാ പോസിറ്റീവ് പേഷ്യന്റും ടെസ്റ്റ് ചെയ്തു, രാവിലെ തന്നെ റിസൾട്ട് വന്നു. 15 പേരിൽ 12 പേര് പോസിറ്റീവ് ആണ്. ഇനിയിപ്പോ വൈകുന്നേരം ആയതുകൊണ്ട് എന്തെങ്കിലും ഡിലേ ഉണ്ടെങ്കിൽ നാളെ രാവിലെ ആറ് മണിക്കൂർ റിപ്പോർട്ട് വരും. അപ്പൊ അത് അറിഞ്ഞതിന് ശേഷം മാത്രമേ നിങ്ങളെ വിടാൻ പറ്റൂ. അങ്ങനൊന്നും ചെയ്യാൻ പറ്റില്ല. ഈ ഒരു കണ്ടീഷനിൽ അതൊന്നും ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ വിടുന്നില്ലെങ്കിൽ അങ്ങ് പോലീസിനെ വിളിക്കേണ്ടി വരും. അപ്പൊ അറസ്റ്റ് ഉണ്ടാവും, അതുപോലെ ജാമ്യം നിൽക്കാൻ ആളെ വേണ്ടി വരും. ഞങ്ങൾ സഹകരിക്കുക. ഇത് ഞങ്ങൾക്കോ അല്ലെങ്കിൽ ഒരു എന്താ പറയാ, ഞങ്ങളെ പ്രവർത്തകർക്ക് വേണ്ടി മാത്രം ചെയ്യുന്നതല്ല, നാടിന് വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് സഹകരിക്കുന്ന വേറെ ആവശ്യമില്ല. നിങ്ങൾക്ക് അത്യാവശ്യം വേണ്ട മരുന്നുകളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ എടുക്കാം, മൊബൈൽ വേണമെങ്കിൽ എടുക്കാം, വാച്ചൊക്കെ അയച്ചു നോക്കാം, പെട്ടെന്ന് വരാം. ഇല്ല ഇല്ല, അങ്ങനെ കൊണ്ടുപോകാൻ പറ്റില്ല. ഞങ്ങൾ ഇത് ഐഡന്റിഫൈ ചെയ്ത സ്ഥിതിക്ക് ഞാൻ പറഞ്ഞല്ലോ ഇവിടെയാണ് ഞാൻ എത്താൻ ലേറ്റ് ആയത്. നിങ്ങളുടെ അഡ്രസ്സും കാര്യങ്ങളൊക്കെ കുറച്ച് മിസ്റ്റേക്ക് ഒക്കെ വന്നുകൊണ്ട് എത്തിപ്പെടാൻ കുറച്ച് പ്രയാസമായി. ബാക്കിയുള്ള കാര്യങ്ങൾ മോർണിംഗ് തന്നെ ഇന്നലെ വൈകുന്നേരം മുതൽ ഇങ്ങനെ ട്രേസ് ചെയ്ത് നടക്കുകയാണ്. ഞങ്ങളുടെ പ്രയാസം കൂടെ മനസ്സിലാക്കണം. ഇന്ന് സൺഡേ ആണ്, ഞങ്ങളും ഡ്യൂട്ടി എടുത്തതിന്റെ പിന്നാലെ നടക്കുന്നത് ഞങ്ങൾക്ക് മാത്രം വേണ്ടിയിട്ടല്ലല്ലോ. ഞങ്ങൾ ഓർഡർ എന്താണെന്ന് വെച്ചാൽ, കൂടെ വരുന്നില്ലെങ്കിൽ പെട്ടെന്ന് തന്നെ പോലീസിനെ വിളിക്കുക, അവർ വന്നിട്ട് കൊണ്ടുപോകാന്നുള്ളതാണ്. ലേഡി സ്റ്റാഫ് തന്നെ വേണമെന്നുണ്ടെങ്കിൽ അപ്പോൾ ലേഡി പോലീസ് വരെയായിരിക്കും. അതല്ലാതെ ഇനി വേറെ ഓപ്ഷൻ ഇല്ല. അപ്പോൾ കേസ് ഉണ്ടാവും, അതിന് പിന്നാലെ നടക്കണം, ജാമ്യം നിൽക്കണം, ഇങ്ങനെയൊക്കെ ഇഷ്യൂസ് അതിൻ്റെ പിന്നാലെ വേറെ വരും. നിങ്ങൾ എത്രയും പെട്ടെന്ന് എന്താ എടുക്കാന്ന് വെച്ചാൽ അത് എൻ്റെ കൂടെ വരിക. പെട്ടെന്ന് വേണോട്ടോ, സമ്മതം ചോദിച്ചിട്ടൊന്നും വരാനുള്ളൊരു കാര്യമുണ്ട്. എന്തെങ്കിലും എടുത്തു കൊടുക്കാം, പെട്ടെന്ന് വരിക. നിങ്ങൾ വീഡിയോ എടുക്കാൻ നോക്കുന്നത് എന്താ? വീഡിയോ എടുക്കാം.
വീഡിയോ എടുക്കുന്ന എന്തിനാ? ഞങ്ങളൊരു വീട്ടിൽ കയറി ചെല്ലുമ്പോ ഞങ്ങളെ വീഡിയോ എടുക്കാൻ ഞങ്ങളെ ഇതാക്കാന്ന് പറയുമ്പോ ഞങ്ങൾക്കൊരു ഹാരാസ്മെന്റ് ആണ്. ഞങ്ങളോട് സഹകരിക്കാം. എന്റെ വീഡിയോ എടുക്കുന്ന എനിക്ക് പ്രശ്നം ഉണ്ടെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് അത് ബുദ്ധിമുട്ടാവും. പോലീസിനെ വിളിച്ചാൽ ഞങ്ങൾക്ക് ഇങ്ങനെ മാത്രമല്ല വരിക, ഞങ്ങൾക്ക് അതിന്റെ പിന്നാലെ കുറെ കാര്യങ്ങൾ വേണ്ടി വരും. ജാമ്യം നിൽക്കാൻ ആള് വേണം, കേസ് നടക്കും. ഇതിപ്പോ ഫസ്റ്റ് ടൈം എന്നുള്ളതാണ് ഞാൻ വരുന്നത്. എന്റെ കൂടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് പോയി ടെസ്റ്റ് ചെയ്യേണ്ട കാര്യമുള്ളൂ. ലേഡീസ് സ്റ്റാഫ് വണ്ടിയിലുണ്ട്, ഞാൻ പറഞ്ഞൊന്നും മനസ്സിലാക്കാത്തേ. ലേഡീസ് സ്റ്റാഫ് വണ്ടിയിലുണ്ട്, ഞങ്ങൾക്ക് എല്ലാവരും കൂടി ഇറങ്ങി നടക്കാൻ പറ്റില്ല. വണ്ടിയിലെത്തുന്ന കാര്യമില്ലല്ലോ, ആംബുലൻസ് പുറത്തുണ്ട്, നിങ്ങൾ വന്ന് കയറിയാ മതി. ഞങ്ങൾ വന്നിട്ട് കാര്യമില്ല, നിങ്ങൾക്ക് ബാക്കിൽ കാറിൽ വന്നാലും ഞങ്ങളെ ട്രേസ് ചെയ്ത് അവിടെ വരെ ചേസ് ചെയ്ത് വരാന്നുള്ളൂ. ഹോസ്പിറ്റലിൽ കയറി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് അവിടെ കയറാൻ പറ്റില്ല. അങ്ങനെ വേണമെങ്കിൽ നിങ്ങൾ വന്നോ, ഇവരെ ഞങ്ങൾക്ക് ആംബുലൻസ് തന്നെ കൊണ്ടുപോകാനാണ് ഓർഡർ. പെട്ടെന്ന് അങ്ങോട്ടെ, ഞങ്ങൾക്ക് ഇവിടെ ടൈം സ്പെൻഡ് ചെയ്യാൻ കഴിയില്ല. ഇവിടെ എത്ര നേരമായി? അല്ലോ, അല്ല ഉള്ളോട്ട് പോകാൻ പാടില്ല. ഇവിടെ നിൽക്കുക, ഇവിടെ നിൽക്കുക, ഒന്നും ഇല്ല, ഇവിടെ നിന്നേ, ഇവിടെ ഇറങ്ങി നിൽക്കുക കേട്ടോ. ബാഗൊക്കെ അവർ വേണ്ട എന്ന് വെച്ചാൽ എടുത്തത്. പുറത്തിറങ്ങുമ്പോൾ ശ്രദ്ധിക്കുക, ഗ്ലൗസ് ഇട്ട് മാത്രം മറ്റുള്ളവരോട് കോൺടാക്ട് ചെയ്യുമ്പോൾ, ചായ വാങ്ങാനാണെങ്കിലും പമ്പിലാണെങ്കിലും ഗ്ലൗസ് യൂസ് ചെയ്യുക. ഇപ്പൊന്നൊക്കെ പിന്നെ പറഞ്ഞാൽ മതി. ഇവരൊറ്റക്കല്ല, ഇവര് ഞങ്ങള് നഴ്സുമാരുണ്ട്, ഡോക്ടേഴ്സ് ഉണ്ട്, അവിടെ എത്ര സ്റ്റാഫ് ഉണ്ട്, അതേപോലെ ഇതേപോലെ ടെസ്റ്റ് ചെയ്യാൻ വരുന്ന രോഗികളുണ്ട്. ഇവരൊറ്റക്കല്ലല്ലോ, ഇങ്ങനത്തെ അവസ്ഥയിൽ നാടിന് വേണ്ടിയിട്ട് എല്ലാവരും സഹകരിക്കുക. കുറച്ച് കാര്യങ്ങൾ ഇവര് പോസിറ്റീവ് ആണെങ്കിൽ ആളുകളെ കൊണ്ടുപോകും ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിട്ട്. ഞാനതിന് കാർഡ് കൊടുക്കേണ്ടിയിരുന്നു, അപ്പൊ ആളെ സൈഡിൽ നിന്നൊന്ന് ആളെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അവരുമായിട്ടാണ് കോണ്ടാക്ട് വന്നത്. ഇല്ല, ഞാൻ വന്നപ്പോ എന്നോട് സംസാരിക്കുമ്പോ ആള് മാസ്ക് ഇട്ടില്ല. അപ്പൊ അത്രയും ആള് അത്രേ ഉള്ളു, അത് നിസ്സാരമായിട്ടാ കാണുന്നത്. ഞാൻ അവിടെയും മനസ്സിലാക്കി, വീട്ടിലാണെങ്കിലും പുറത്തുനിന്നൊരാള് വന്നു കഴിഞ്ഞാല് മാസ്ക് ഇട്ടാ സംസാരിക്കാവൂ. അപ്പൊ ആൾ അത്രയും നിസ്സാരമായിട്ട് എപ്പോഴും അതിനെ കാണുന്നുള്ളൂ. അപ്പൊ ഒരിക്കലും എനിക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല മാസ്ക് ഇട്ടില്ലോ ഇല്ലയോ എന്ന് പറയാൻ പറ്റില്ല. പമ്പുകളൊക്കെ പറഞ്ഞോളൂ, ഞങ്ങളെ വെയിറ്റ് ചെയ്യാൻ കഴിയില്ല. ഞാൻ ബാക്കിലുണ്ട്. പ്രാങ്ക്.
A few moments later. അപ്പം നമ്മൾ ഒരാളെ പ്രാങ്ക് ചെയ്യാന്ന് ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ പ്രാങ്ക് ചെയ്ത വ്യക്തിയാണ്, ഞാൻ പെട്ടു ഇവിടെ കരഞ്ഞില്ലേ, ആകെ സീനൊക്കെ ഇങ്ങനെ കരച്ചില് മാറ്റി. ഞാനല്ല കരച്ച്, കുറച്ച് സീരിയസ് ക്യാമറ ഓഫ് ആക്കി അല്ലേ, ക്യാമറ ഓഫ് ചെയ്തില്ല, ഭയങ്കര ആശ്വസിപ്പിക്കാൻ വേണ്ടിട്ട്. പക്ഷെ ഇങ്ങനെ എനിക്ക് പ്രാങ്ക് ഒന്നും ഞാൻ വിചാരിച്ചു. ഇങ്ങനെയല്ലായിരുന്നു, എന്തായിരുന്നു അനുഭവം? മെഡിക്കൽ ഹെൽത്ത് എന്ന് വന്ന ആളെങ്ങനെ ഉണ്ടായിരുന്നു? മനസ്സിൽ എങ്ങനെ ഇതൊക്കെ ഇങ്ങനെ കേൾക്കുമ്പോ പോലീസിനെ വിളിക്കും, അല്ലെങ്കിൽ എന്തായാലും ഇന്ന് ടെസ്റ്റ് ചെയ്യാൻ വരണം, ഒരാൾ വെന്റിലേറ്ററിലാണ്, ഇങ്ങനെയൊക്കെ പറയുമ്പോ എന്താ? അങ്ങനെ ഒന്നുകൂടി മനസ്സിന്റെ ഉള്ളിൽ നിന്ന് എന്താ തീ കത്താന്നൊക്കെ പറയില്ല, ഉള്ളിൽ ഇവിടെ അനുജകുമാർ കൈ കാലൊക്കെ ഇങ്ങനെ 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 ആക്കുന്ന കൈയൊക്കെ ഇങ്ങനെ അല്ല, ഞാൻ എന്താ ചെയ്യ, എന്റെ കൂടെ ആരും വിടൂലെന്നൊക്കെ പറഞ്ഞപ്പോ നമുക്ക് എന്തായാലും പേടിയാവില്ല, ഒറ്റയ്ക്ക് എങ്ങനെയാ പോവാ. പക്ഷെ ഞാൻ വിചാരിച്ചില്ല എത്ര പെട്ടെന്ന് ഇറങ്ങി വരും, ഞാൻ വിചാരിച്ചില്ല ചെലപ്പോ കരഞ്ഞ് സീനാക്കി അവിടെ ഇരിക്കുന്നെന്ന് ഞാൻ വിചാരിച്ചത്. ഇത്ര ധൈര്യം ഉണ്ടോന്ന്, ശരിക്കും കരയാതെ ഇറങ്ങി വന്നല്ലോ. പിന്നെ അത് പൊളിഞ്ഞപ്പോ ഷോക്കിംഗ് ആണ്. ഇതിപ്പോ ഞാൻ പറഞ്ഞു പമ്പിൽ പെട്രോൾ അടിക്കാൻ കേറി, ഞാനത് കൊടുത്തിട്ടല്ലേ ഉള്ളു, ഞാൻ ഇവിടെ നിന്ന് ഇങ്ങനെ കേൾക്കുന്നില്ല. ഞാൻ കഴിഞ്ഞ ആഴ്ച ടെസ്റ്റ് ചെയ്തതാണ്, ഞാൻ കഴിഞ്ഞ ആഴ്ച ടെസ്റ്റ് ചെയ്തതാണ്, ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ട് ഇനിഞ്ഞ പെട്രോൾ പമ്പിൽ കേറാണെങ്കിൽ ഞാൻ കൊടുക്കൂല. പക്ഷെ നല്ലൊരു എക്സ്പീരിയൻസ് ചെയ്യുന്നു കേട്ടോ. പക്ഷെ ഉള്ളിലൊരു ഇതിന് മുന്നേ ഇങ്ങനെ പണി കിട്ടിയിട്ടുണ്ടോ? ഇതിന് മുമ്പ് ഇതുവരെ പണി കിട്ടിയിട്ടില്ല, പണി കിട്ടിയിട്ടില്ല. അത് ആദ്യ ഒരു ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ഒരു പണി കിട്ടണേ. നമ്മള് രണ്ട് ദിവസത്തെ മൂന്ന് ദിവസത്തെ ശരിക്കുള്ള ആ ഒരു തിരക്കഥ ഉണ്ടായത്. പിന്നെ ആസ്യതാണ് ചോദിക്കുന്നത്, ബി പി കിറ്റ് കിട്ടുമെന്ന് ഞാൻ ചോദിക്കുകയാണ്. അതെ അതെ അതെ. ശരിക്കും ഓവനില് കയറി വെക്കൂലെ, അതേ അവസ്ഥ. അങ്ങനെ ഒരിക്കലും മറ്റേ ഗൂഗിൾസ് ഇട്ടോണ്ട് താഴെ നോക്കാൻ പറ്റില്ല എഴുതിയതൊക്കെ. അപ്പൊ ഞാൻ ജസ്റ്റ് എവിടെക്കുവാണ് എഴുതണേ, പെണ്ണെടുത്തിട്ട് ഞാൻ ഇവിടെ കാണുന്നുണ്ടോ എനിക്ക് ഡൗട്ടും ഉണ്ട്. പിന്നെ എനിക്ക് മനസ്സിലായി ആളൊരു പുകയിലാണ്, ഞാൻ എന്ത് ചെയ്താലും ആള് കാണൂല. അതിനിടയ്ക്ക് പെണ്ണിതായ പോണ് മറ്റേ സൈഡിലെ കൂടി വലിഞ്ഞിട്ട് കൈ ഇവിടെ എത്തണമില്ല, എല്ലാം കൂടെ ഒരു അവസ്ഥയാണ്. ഈ ആരോഗ്യ പ്രവർത്തകർക്ക് ഏതായാലും 24 hours ഒന്നും ഒരു സേവനം വേണ്ട, അത് ഇട്ട് വെറുതെ നിന്നാ തന്നെ മതി. ചെറിയ സംശയം ഉണ്ട് ഇതിൽ ആരാണ് ആയിഷന്നല്ലേ, ആയിഷയായിട്ടാണ് ഞാൻ കോണ്ടാക്ട് ചെയ്തത്. ഞാൻ പറഞ്ഞ ആള് പ്രാങ്ക് ആരാണ്, എനിക്ക് ആളറിയില്ല, ആയിഷാണ് അറിയുള്ളൂ. ഞാൻ പിന്നെ ചോദിച്ചു ആരാണ് വന്നതെന്ന് ചോദിച്ചപ്പോ ആളെ കിട്ടിയപ്പോ അല്ല, അതാ വീ പേര് ചോദിച്ചല്ലേ. നല്ല രസം ഉണ്ടായിരുന്നു അല്ലേ, നമുക്ക് നല്ല രസം. ഇത് ലാസ്റ്റ് എന്താ വിശ്വസിക്കൂ ചാനലിലുള്ളവരല്ല, അവർക്ക് ചിലപ്പോ നമ്മളെ പരിചയം ഉണ്ടാവും. എന്റെ പേര് ആയിഷ, എന്റെ പേര് ആയിഷ എന്നാണ്. പിന്നെ ഞാൻ അനുഷ, സിസ്റ്റേഴ്സ് പേര്. സോ നമ്മളിതുവരെ നമ്മള് സബ്സ്ക്രൈബ് ചെയ്യാത്തവരും നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യണം. നമ്മളെ വീഡിയോസ് ഒക്കെ കണ്ടിഷ്ടപ്പെട്ട് കഴിഞ്ഞാല് വേണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം. ഓക്കെ, അപ്പൊ ലിങ്ക് നമ്മള് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം.
അപ്പൊ എല്ലാരും അവരുടെ ചാനലിൽ നമ്മുടെ വീഡിയോ കാണാൻ കണ്ടിഷ്ടപ്പെട്ടാല് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇതൊരു പ്രാങ്ക് വീഡിയോ, അപ്പൊ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എന്തൊക്കെ സംഭവിച്ചതൊക്കെ ഉള്ളത്. പ്രാങ്ക് നന്നായി കേട്ടിട്ടുണ്ട്. ലാസ്റ്റ് ആ ഒരു കരഞ്ഞ് സീനാക്കി. അപ്പൊ ഞാൻ വീഡിയോ ഓഫ് ചെയ്ത് നോക്കി വെക്കുക. പരിധി വിട്ട കറക്ഷനായി പോയി ആളാകെ. ഞാനും പേടിച്ച് ഭയങ്കര. ഞാൻ വിചാരിച്ചു പ്രാങ്കാന്ന് പറയുമ്പോ സമാധാനായിട്ട് നേരെ തിരിഞ്ഞുപോയി. ഞങ്ങൾ പ്ലാൻ ചെയ്തപ്പോഴും ഇത്രത്തോളം അത് നന്നാന്ന് വിചാരിച്ചില്ല. ഒന്നാമത് ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരാളെ പറ്റിക്കാൻ പോകുന്നത്. അപ്പൊ എനിക്കെന്റെ കാര്യത്തിൽ തന്നെ നല്ല സന്തോഷം. എന്താന്ന് മനസ്സിലായില്ല. ഞാൻ തന്നെ പറഞ്ഞു മാസ്ക് ഇടാന്. ശരിക്കും മാസ്ക് ഇടാൻ പറയണ്ടില്ലായിരുന്നു. പക്ഷെ ഞാനൊന്ന് പേടിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതാ മാസ്ക് ഇട്. അപ്പൊ എവിടെ നിക്കണോ ആണ് എനിക്കൊരു വരട്ടരാന്ന് പറഞ്ഞു. ആ വരൊന്നും ഞാൻ ഇവിടെ ആംഗിള് സെറ്റ് ചെയ്തിട്ട്. അപ്പൊ അതൊന്നും എനിക്ക് ഞാൻ തന്നെ ടെൻഷനിലല്ലേ പോണത്. അപ്പൊ ഞാൻ ആ വരയും കാര്യങ്ങളൊന്നും ഞാനും കണ്ടില്ല. ഞാൻ പോയി എനിക്ക് ഇഷ്ടം കൊടുത്ത് ഞാൻ ഇങ്ങനെ ചെയ്തു. പിന്നെ എന്നോട് ഇങ്ങനെ ആയിഷ പറയുന്നുണ്ട് മാറും മാറും അവിടുന്ന് മാറും ഒക്കെ. അങ്ങനെ ഞാൻ കുറച്ച് പ്രശ്നമൊക്കെ അങ്ങോട്ട് കൊടുക്കും മാറിട്ടുണ്ട്. അപ്പൊ എല്ലാവർക്കും നടനെയാണ് ഞാൻ പുറത്തെടുത്തത്. ഒരു സീരിയസ് ആയിട്ടുള്ള ഒരു നടൻ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കണേ. അപ്പൊ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ കണ്ടായിരിക്കും.